ഹലോ ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. ചിക്കൻ ഉള്ളിത്തീയലാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അതുപോലെ സിമ്പിളാണ്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് അവിടെ ചിക്കന് ബോൺലെസ് പീസാണിത്. ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ്റെ പീസാണിത്. ഇതൊരു അര കിലോന്ന് എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുത്തതാണിത്. അര കിലോന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂണാണ്, ടീസ്പൂണിൻ്റെ അളവ് അനുസരിച്ചാണെങ്കിൽ. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമുക്കിതിലേക്ക് വറ്റൻമുളക് അരച്ചതൊക്കെ ചേർക്കാറുണ്ട്. അപ്പം ഒരുപാട് മുളക് വേണ്ട. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചാണ് ചേർത്തത്. കളർ കിട്ടാൻ വേണ്ടി കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ കുറച്ച് ചെറുക്ക ചേർത്ത് കൊടുക്കുക. ഇത് ചെറിയ പുളി ടേസ്റ്റ് കിട്ടാനും ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാനും വേണ്ടിയിട്ടാണ്. ഒരു അര ടേബിൾ സ്പൂണ് അത്രയും മതി. ഒരു അര ടേബിൾ സ്പൂണ് ചുരുക്കയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വേറെ മസാലകളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ബാക്കി എല്ലാ മസാലകളും നമുക്ക് ഇതിൻ്റെ തീയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് മസാല പരത്തിട്ട് ഒരു മണിക്കൂർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഒരു മണിക്കൂറൊക്കെ 2 മണിക്കൂർ വരെ നമുക്കത് മാറ്റി വെക്കാം കേട്ടോ. നല്ലോണം ഈ ഉപ്പും ചെറുക്കൊക്കെ നല്ലോണം ഇറച്ചിയിലൊക്കെ കുടിക്കുന്നു. ഇറച്ചിക്ക് നല്ല പുളി ടേസ്റ്റും നല്ലോണം എരിവ് പുളിയെല്ലാം പിടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എത്ര നേരം നമുക്ക് വെക്കുന്നു അത്രയും ഇതിൻ്റെ രുചി കൂടുകയുള്ളു. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കും. നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കനെ നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അത്യാവശ്യം എണ്ണ വെച്ചിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് തന്നെ പൊടിച്ചെടുക്കുക കേട്ടോ. അതും ബാക്കിയുള്ള പൊടിക്കുന്നതിനാണ് നമ്മൾ ഇതിനുള്ള മസാല തയ്യാറാക്കുന്നത്. വേവായി കിട്ടിയാൽ മതി. ഇന്ന് നമുക്ക് ഇത് വീണ്ടും വേവിക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഒരു പത്തിലേക്ക് മാറ്റാം. ഇത് നമ്മുടെ ചക്കന് ട്രിപ്പ് ചിക്കനാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് തീയലിനുള്ള ബാക്കി ചേരുവകൾ എന്തൊക്കെയാണ്. അപ്പോൾ നമുക്ക് തീരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതവിടെ ഒരു 2 പിടി ചെറിയ ഉള്ളി തൊലിയുളഞ്ഞ് വെച്ചതാണിത്. പിന്നെ ഒരു 10-12 അല്ലി ചെറിയ വെളുത്തുള്ളി. വലുതാണെങ്കിൽ നിങ്ങൾ ഒരു 8 അല്ലി മതിയാവും. ഇത് ചെറിയ ഇതാണ്, അപ്പോൾ ചെറുതായതുകൊണ്ട് ഞാനൊരു 12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 വറ്റൽമുളക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതാണിത്. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് തീയലിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. ഉള്ളി, വെളുത്തുള്ളി, അതുപോലെ തന്നെ കറിവേപ്പില ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഉള്ളി ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചിക്കന് പൊരിച്ച് വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ 2 ട്രിപ്പ് ചിക്കനും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ മസാലക്കൂട്ട് ഈ ചിക്കൻ വേവിച്ച ഈ ഓയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കനിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് ചേർത്താൽ മതി. ചേർക്കണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാലൻ്റെ പൊടി.
ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ചിക്കന് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിക്കുക. അതിനുശേഷം അത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യുക. നമ്മുടെ തീയിൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ചപ്പാത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറയാം, വളരെ ടേസ്റ്റിയാണ്. ഏതിണ്ടായാൽ മാത്രം മതി, നമുക്ക് ഒരുപാട് ചപ്പാത്തിയും ചോറും ഒക്കെ കഴിക്കാം, നല്ല ടേസ്റ്റിയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാനൊരു ചെറിയ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.